അങ്ങനെ തന്നെ കൊള്ളാം. അപ്പം നമ്മുടെ ഏഴ് ഡ്രിങ്ക്സിന്റെ ടേസ്റ്റ് ഏകദേശം ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇടക്കിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് എ സൂപ്പർ ഏലിയൻ ഡ്രിങ്ക്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുറെ സാമഗ്രികൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് വഴിയെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് തന്നെ ബെല്ലൈക്കൺ ഒന്ന് അണയിവിടുക. ഞങ്ങൾ ഇനി ഇടാൻ പോകുന്ന പുതിയ പുതിയ കണ്ടന്റ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് സൂപ്പർ ഏലിയൻ ഡ്രിങ്ക് എന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ എടുത്തിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഇത്ര, അതായത് ഞങ്ങളുടെ ഇവിടെ കിട്ടാവുന്ന എല്ലാ ഡ്രിങ്ക്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാത്തിനും ഒരു 20 രൂപ വെച്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇത് മിക്സ് ചെയ്താണ് എടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഒരു വെറൈറ്റി രീതിയിൽ എങ്ങനെ ചെയ്ത് നോക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് തണ്ണിമത്തന്റെ ഓർമ്മ വന്നത്. അപ്പം തണ്ണിമത്തൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇനി തണ്ണിമത്തനകത്ത് നമ്മൾ ഓരോ ഹോൾസ് ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വെക്കും. വെച്ച് കഴിയുമ്പോൾ ഈ ഡ്രിങ്ക്സ് എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കുറെ കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രിങ്ക്സിന്റെ എല്ലാം കൂടെ ഒരു ഗുണം നമ്മുടെ തണ്ണിമത്തനിൽ കിട്ടും. അപ്പം ഇത് മുറിച്ചിട്ട് അതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ ഏലിയൻ ഡ്രിങ്കിന് നമ്മൾ 7 ഡ്രിങ്ക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തണ്ണിമത്തന, അപ്പം ഈ ഓരോ ഡ്രിങ്ക്സും നമ്മൾ ഇനി നമ്മുടെ തണ്ണിമത്തനിൽ വെക്കാൻ വേണ്ടി നമ്മൾ ഇനി 7 ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം നേരെ നമുക്ക് അതങ്ങ് ചെയ്തേക്കാം. A few moments later. ഫ്രണ്ട്സ്, രണ്ട് നമ്മുടെ തണ്ണിമത്തിൽ നമ്മൾ 7 ഹോൾസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഡ്രിങ്ക്സും നമ്മൾ ഇനി ഇതിനകത്ത് വെക്കാൻ പോവുകയാണ്. ഓക്കെ, അത് നമുക്കങ്ങ് ചെയ്തേക്കാം എങ്ങനെയാണ്. അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ മിറണ്ട. മിറണ്ട എന്ന് പറയുന്നത് ഇതെല്ലാം ഗ്യാസ് ഉള്ള, അതായത് ഏകദേശം ഗ്യാസ് ഉള്ള ടൈപ്പ് ഡ്രിങ്ക്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം മിറണ്ട നമ്മൾ ആദ്യം എടുക്കുക, ക്യാപ്പ് കളഞ്ഞു അത് ഈ സൈഡിലേക്ക് വെക്കുക. A few moments later. നമ്മൾ നമ്മുടെ 7 ഡ്രിങ്ക്സും നമ്മൾ നമ്മുടെ തണ്ണിമത്തനിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം തന്നെ തീരാറായി. ബാക്കിയെല്ലാം ഈ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ പുറത്തോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് തന്നെ. അപ്പം ബാക്കി അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നേരം നമ്മൾ നമ്മുടെ ജ്യൂസസിൽ അതിൻ്റെ അത് കയറിയിട്ടുണ്ട്. അതായത് ഇതൊരു സൂപ്പർ ഏലിയൻ ഡ്രിങ്ക് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് മുറിച്ചു നോക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ സൂപ്പർ ഡ്രിങ്ക് തണ്ണിമത്തൻ അല്ലെങ്കിൽ സൂപ്പർ ഡ്രിങ്ക് വാട്ടർ ലെമൺ എന്ന് പറയുന്നത് നമ്മൾ രണ്ടും മുറിച്ചെടുത്തിരിക്കുകയാണ്. ഓരോ പോർഷനിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിന് ഓരോ ഭാഗം നമ്മൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഏത് ഭാഗത്താണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് ആദ്യം സ്പ്രൈറ്റ് ആണ് തോന്നി, ഭാഗത്ത് ഉണ്ടായിരുന്ന സ്പ്രൈറ്റ് ആണ്. നമ്മുടെ സ്പ്രിങ് അതായത് സ്പ്രിങ് എന്ന് പറഞ്ഞ സാധനം അല്ല, അതായത് റോസുകളല്ലേ, അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇനി വന്നു ഒരു മരുന്നിന്റെ ടേസ്റ്റ് ഉള്ള ഏതൊരു സാധനം ഉണ്ടായിരുന്നു. അതാ
കൊക്കക്കുള്ള ടേസ്റ്റ് ഒന്നും വന്നില്ലല്ലോ ഇതുവരെ. സ്പ്രിങ്ങെന്ന് പറയുന്ന സാധനം അതും നമ്മുടെ മിറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അത് രണ്ടും കൂടെ അടുപ്പിച്ചാൽ വരില്ല. അപ്പം അതിൻ്റെ രണ്ടും ടേസ്റ്റ് നല്ലോണം ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ കൊള്ളാം. ഇപ്പം നമ്മുടെ ഏഴ് ഡ്രിങ്ക്സിൻ്റെയും ടേസ്റ്റ് ഏകദേശം ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടാത്തേ ഉള്ളൂ. അപ്പം എന്തായാലും സംഗതി കൊള്ളാം. അപ്പോൾ ഇവിടെ കുറേ എണ്ണം നമ്മുടെ ചുറ്റിനും നിൽപ്പുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി, അതായത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരിതിനും കഴിച്ച് നോക്കണം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സൂപ്പർ ഏലിയൻ ഡ്രിങ്ക്. അത് നമ്മൾ തണ്ണിമത്തനം ചെയ്തൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ചില ഭാഗങ്ങളിൽ നമുക്ക് ചില ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഫ്ലേവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചില ഡ്രിങ്ക്സിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, കാരണം അത് മിക്സ് ആയിപ്പോണ്ടായിരിക്കും. അപ്പം ഇത് സൂപ്പർ ഐറ്റമാണ്, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും സൈനിങ് ഔട്ട് ഫ്രം ടീം ഇടക്കീസ്.